ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും ആരെയും കണ്ടിട്ട് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. നമ്മുടെ കയ്യിലുണ്ടോ, നമ്മളെ കൊണ്ട് ആ സംഭവം നേരിടാൻ പറ്റുമോ എങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഇറങ്ങിത്തിരിക്കാവൂ. മറ്റുള്ളവരുടെ വാക്കിലുള്ള ബലത്തിലോ ആൾബലത്തിലോ അതല്ലെങ്കിൽ അവരുടെ പണം കണ്ടിട്ടോ അവരുടെ സപ്പോർട്ട് കണ്ടിട്ടോ ഒന്നും ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. പറഞ്ഞു വരുന്നത് അമേരിക്ക ഇന്ത്യയെ താങ്ങി നിർത്തും എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ കാണാനിടയായി. ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തിയിൽ സംഘർഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. നമുക്ക് കഴിവുണ്ട്, ആദ്യം നമ്മൾ നമ്മുടെ കഴിവിലാണ് വിശ്വസിക്കേണ്ടത്. പിന്നെ യുദ്ധമെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് വളരെ ഹരമാണ്. പക്ഷേ ഇന്ത്യൻ ആർമി കരുത്തരാണ്, ഇന്ത്യൻ ആർമിയുടെ കരുത്ത് എന്താണ് എന്ന് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ യുദ്ധമെന്ന് പറഞ്ഞാൽ അത്ര രസകരമായ സംഗതികളല്ല. രണ്ട് ഭാഗത്തും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും, ഒരുപാട് ജീവൻ നഷ്ടപ്പെടും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതത്ര നല്ല രസത്തിലുള്ള സംഗതിയല്ല. അപ്പോൾ ഇന്ത്യക്കറിയാം ആരാണ് ഇന്ത്യയെ ചതിക്കുന്നത്, ആരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്, നമ്മൾ എന്ത് ബലത്തിലാണ് നിൽക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഉള്ളവരുടെ ഒരു അവസ്ഥ. ഒരു ഭാഗത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തീർത്തുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നുമുണ്ട് ഇന്ത്യ. ചൈനയും ഒരു ഭാഗത്ത് നിന്ന് ചൊറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, മാന്തിപ്പൊളിക്കാൻ തയ്യാറായി ഇന്ത്യയുമുണ്ട് മുമ്പിൽ. അപ്പോൾ രണ്ടും കൽപ്പിച്ച അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്ന് കണക്കിലെടുക്കണം. ഇനിയെങ്കിലും പൊതു അവധിക്കൊക്കെ പൊതുസ്ഥലങ്ങളിൽ വരുന്ന അവധികൾക്ക് പൊതുസ്ഥലങ്ങളിൽ വരുന്ന ഇന്ത്യൻ ആർമി അവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും വേണ്ട, ഇത്തരം കേസുകളിൽ കുടുക്കി അവരെ അപമാനിക്കാതെയെങ്കിലും ഇരിക്കണം എന്ന് നമ്മളിൽ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. അവര് നമുക്ക് വേണ്ടി, നമ്മളിവിടെ സ്വസ്ഥമായി ജീവിക്കുന്നത്, അവര് കുറെ ആളുകൾ അവിടെ ഒരു ശത്രു രാജ്യത്ത് നിന്നൊരാളും നുഴഞ്ഞു കയറില്ല, കയറാൻ അവരനുവദിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഒന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്ന് കണക്കിലെടുക്കണം. അടിക്കുമ്പോൾ തിരിച്ചടിക്കും, സംശയമൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ തിരിച്ചടിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യ അത് തിരിച്ചടിക്കും. ഇന്ത്യ ലോകോത്തര സൈന്യങ്ങളോട് കിടപിടിച്ച് നിൽക്കുന്ന രൂപത്തിലുള്ള സൈന്യമായിട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയമില്ല, തിരിച്ചടിക്കും. പക്ഷേ ആ യുദ്ധത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ഉണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് ജീവനുകൾ. അപ്പൊ നമുക്കും ഉണ്ടാകും നഷ്ടം, അവർക്കും ഉണ്ടാകും നഷ്ടം. അതുകൊണ്ട് ഒരിക്കലും അവര് തകർന്നടിയട്ടെ എന്നോ, കുറെ എണ്ണത്തിനെ പൂശിയെന്നോ, കുറെ എണ്ണത്തിനെ വെട്ടിത്തുണ്ടമാക്കിയെന്നോ ഒക്കെ ഉള്ള തരത്തിലുള്ളൊരു പദപ്രയോഗങ്ങൾ ഉണ്ടല്ലോ, അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്നു. കാരണം അതും മനുഷ്യരാ, അവരും മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമിക്ക് അവരെ നശിപ്പിക്കേണ്ടി വരുന്നത്? നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ആയുധവുമായിട്ട് നുഴഞ്ഞു കയറിയാൽ ജീവനോടെ പോകില്ല, അത് അക്രമത്തിന് തിരിച്ച് പ്രത്യാക്രമണം തന്നെയാണ് മാർഗം. അപ്പോൾ അവരും തിരിച്ചിതുപോലെ നമ്മളെയും നശിപ്പിക്കാനല്ലേ ശ്രമിക്കും. അപ്പം ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഇന്ത്യ ഭരിക്കുന്നത് പഴയ ഭരണാധികാരിയുമല്ല എന്ന് ലോക രാജ്യങ്ങൾക്ക് തന്നെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളിലൂടെ അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ചൈന എന്ന രാജ്യം, അവർക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് മാർഗവും അവർ സ്വീകരിക്കും. ഇനിയിപ്പോ വൈറസുകളെ ഉണ്ടാക്കി അയക്കണോ, ഏത് മാർഗവും സ്വീകരിക്കാൻ ഒരു മനസാക്ഷിയുമില്ലാതെ ലോക ശക്തിക്ക് തന്നെ, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭീഷണിയാം വിധം വളർന്നു വരുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. ശരിയാണ്, ലോകം മുഴുവനും ആശങ്കയിലാണ്, വളരെ ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, യുദ്ധമുണ്ടായാൽ ഇരു കൂട്ടർക്കും നഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ സൈനിക വിന്യാസങ്ങളിൽ നിന്ന് അവര് പിന്മാറത്തില്ല എന്ന് നമുക്കറിയാം, അവര് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യും. പക്ഷേ ഒരു യുദ്ധം എന്നൊക്കെ കേൾക്കുമ്പോൾ ഹരത്തെക്കാളും ഏറെ ഭയമാണുള്ളത്, അത് അനുഭവിച്ച രാജ്യങ്ങൾക്കറിയാം. അഫ്ഗാൻ, ഇറാൻ, ഇറാഖ് അവരൊക്കെ യുദ്ധമെന്ന് കേട്ടാൽ പേടിക്കും. പലസ്തീൻ, ഇസ്രായേല്, കാരണം എന്താ, അവരതിൻ്റെയൊക്കെ അനുഭവസ്ഥരാ. ഒരുപാട് നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടങ്ങൾ, അഭയാർത്ഥികളായി കുഞ്ഞുങ്ങളെയും പെറുക്കിക്കൊണ്ട് ഓടിയ അവസ്ഥകൾ ഒക്കെ ശരി തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, തിരിച്ചും അടി തന്നെയാണ്, മറ്റൊരു മാർഗവുമില്ല.
അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രത്യാഘാതം അത്ര സുഖമുള്ളതായിരിക്കില്ല, രണ്ടു കൂട്ടർക്കും ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്ക നമ്മളെ താങ്ങും, നമുക്ക് ശക്തിയുണ്ട്, അങ്ങനെയൊന്നും ഇന്ത്യ വിചാരിച്ചിട്ട് പോലുമില്ല. കാരണം ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം കാരണം തന്നെയാണ് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ വിസ പോലും ഇല്ലാതെ പോകാൻ പറ്റുന്നത്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സൗഹൃദ ബന്ധം അത്രമാത്രം വലുതായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കറിയാം എന്താണ് നമ്മുടെ സൈന്യം, നമ്മുടെ രാജ്യം, നമ്മുടെ ആർമി എത്രത്തോളം വളർന്നിട്ടുണ്ട്. ഒരു യുദ്ധത്തിനു പോലും വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോഴും അതിർത്തിയിൽ തർക്കം നടന്നു എന്നാണ് ഇന്ന് രാവിലെയും കേട്ടത്. നോക്കാം. സംഘർഷമുണ്ടായ അതിർത്തിയിലേക്ക് കൂടുതൽ സേനാവിന്യാസം ഇന്ത്യ നടത്തുന്നതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിർത്തിയിലേക്ക് കൂടുതൽ വ്യോമസേന നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ്. ചൈന അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വടക്ക് കിഴക്കൻ മേഖലകൾ ലക്ഷ്യമാക്കിയാണ് കൂടുതൽ വിമാനങ്ങൾ വിന്യസിക്കാൻ ഇന്ത്യ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ പരിശീലന പറക്കൽ ആരംഭിക്കുമെന്നും വ്യോമസേന ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇതിന്റെ പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലല്ല എന്ന് വ്യോമസേന പറയുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. കാരണം വളരെ ഉയരം കൂടിയ പലതരങ്ങളിൽ വിവിധ വിമാനങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടാനുള്ള പരിശീലനം നേരത്തെ നിശ്ചയിച്ചതാണ് എന്ന് വ്യോമസേന. ഏത് സമയവും ഏതു ഭാഗത്തു നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ സജ്ജമായിട്ടുമാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ നമുക്ക് ആശ്വസിക്കാം. പറയുമ്പോഴും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് തന്നെയാണ് മറ്റ് മാധ്യമ റിപ്പോർട്ടുകളുള്ളത്. ഒപ്പം തന്നെ ചൈനയും അതിർത്തി വലിയ രീതിയിൽ സേനാവിന്യാസം നടത്തുന്ന ഹെലികോപ്റ്ററുകളെ കൂടുതലായി ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ചൈന എത്തിക്കുന്നു. ചൈന അതിർത്തി കൂടുതൽ വിന്യാസം നടത്തുന്ന പെന്റഗണും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞതായ സ്ഥിതിഗതികൾ ശാന്തമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യ കാണിക്കുന്ന ആ ഒരു നിർണായക നീക്കത്തിന് എല്ലാവിധ പിന്തുണയും, ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അമേരിക്കയും അറിയിച്ചു കഴിഞ്ഞിരുന്നു. കാരണം അമേരിക്ക അമേരിക്കയുടെ സഖ്യകക്ഷികളും ഒക്കെ പറഞ്ഞു അമേരിക്ക പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. പക്ഷെ അമേരിക്കയുടെ ബലത്തിലല്ല ഇന്ത്യ നിൽക്കുന്നത് എന്നത് വേറെ. ഇപ്പോ പിന്നെ റഷ്യ ഉക്രൈൻ പ്രശ്നം വന്ന സമയത്തും ഇന്ത്യ പറഞ്ഞ എന്താണ്, ആകെയുള്ള ഒരു ചെറിയ ജീവിതം, നമുക്ക് സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകാം, അടിയും ലഹളയും എന്ത് കാര്യമുണ്ട്. ചൈനയുടെ വലിയ രീതിയിലുള്ള ഒരു ശല്യം നേരിടുന്ന രാജ്യങ്ങൾ കൂടിയാണ്. ഈ അവസരത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സേനാവിന്യാസം ഇന്ത്യ നടത്തുന്നത്. ലഡാക്കിൽ ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ലഡാക്ക് ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് അനവധി വിമാനത്താവളങ്ങളാണ് ഇന്ത്യ പണിതു വരുത്തിയത്. ഈ വാർത്ത മുൻപ് ന്യൂസിന്റെ മലയാളം നൽകുകയും ചെയ്തിരുന്നതാണ്. ഈ വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യ എത്തിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ ചൈനയും ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള അതിർത്തിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കും. ഇരു ഭാഗവും സേനാവിന്യാസം ശക്തമായി തുടരുകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. ഈ അവസരത്തിൽ പിന്തുണയുമായി അമേരിക്ക. ചില ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ചൊറിഞ്ഞു വരും, തിരിച്ചൊരു മാന്ത് കിട്ടിയാൽ കൂടും കുടിക്കാൻ പൊക്കിക്കൊണ്ട് ഓടിക്കോളും, പിന്നീട് ആ ഭാഗത്ത് വരില്ല. അപ്പോ അത് കിട്ടേണ്ടടുത്ത് കിട്ടേണ്ട പോലെ കിട്ടേണ്ടവരുടെ കൈകളിൽ നിന്ന് തന്നെ കിട്ടണം, എന്നാലേ അത് ഉണ്ടാകുള്ളൂ. ചിലർക്ക് അങ്ങനെയാണ് ബോധം വയ്ക്കുന്നത്. വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറയേണ്ടത് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും, പിന്നെയും ചിലക്കേണ്ടവരോടെ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്നത് പോലെ പട്ടി കുരച്ചുകൊണ്ടേയിരിക്കും, നമ്മളത് മൈൻഡ് പോലും ചെയ്യില്ല. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് നോക്കും. ഉത്തർപ്രദേശ് അതിർത്തിയിൽ ചൈനയ്ക്ക് നൽകിയ കൃത്യമായ തിരിച്ചടികളുടെ കൂടുതൽ വിവരങ്ങൾ കരസേന പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ സേനയുടെ 3 യൂണിറ്റുകളാണ് ചൈനീസ് സൈനികരെ തുരത്തി ഓടിച്ചത്. ചൈനയുടെ ആക്രമണം നമ്മുടെ ഒരു യൂണിറ്റ് മാറി പുതിയ യൂണിറ്റ് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാനായി തയ്യാറെടുക്കുന്ന നേരത്തായിരുന്നു. ജമ്മുകാശ്മീർ റൈഫിൾസ്, ജാട്ട് റെജിമെന്റ്, സിഖ് ലൈറ്റ് ഇൻഫെൻട്രി എന്നീ 3 സൈനിക വിഭാഗങ്ങളുടെ ഓരോ യൂണിറ്റുകളാണ് അതിർത്തിയിൽ ഉണ്ടായിരുന്നത്. ഓരോ യൂണിറ്റും മിന്നൽ വേഗത്തിൽ ചൈനീസ് സൈന്യത്തിന് നേരെ പോരാടി. 3 യൂണിറ്റ് ഒരേ സമയം ഇന്ത്യയുടെ അൺഎക്സ്പെക്ടഡ് ആയി നിന്ന ഒരു സമയത്ത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് ചെറിയ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഇന്ത്യ പക്ഷേ ഏത് സമയത്തും ജാഗ്രതയോടുകൂടി കാത്തു നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ ചൈനയ്ക്ക് കൃത്യമായ രൂപത്തിൽ മറുപടി കൊടുക്കാനും അവരെ തുരത്തി ഓടിക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഉണ്ടായത് പ്രത്യാക്രമണത്തിന്റെ വേഗത കൂട്ടിയെന്നും കരസേന ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ചൈനയുടെ 300 പേർക്കെതിരെ ഇരട്ടി സൈനികർ അതിർത്തിയിൽ ഉണ്ടായതാണ് ഇന്ത്യക്ക് നേട്ടമായത്. ഇവർ അതിവേഗം അതിർത്തിയിലെ ഹിമാലയൻ മേഖലയിലെ ദുർഘടമായ പർവ്വത ശിഖരങ്ങൾക്കപ്പുറം കടന്ന് ചൈനയ്ക്ക് കനത്ത പ്രഹരം നൽകുകയായിരുന്നു. ചൈനയുടെ തന്ത്രത്തെ പൊളിക്കാൻ സാധിച്ചത് കൃത്യമായ ഏകോപനത്താലാണെന്നും കരസേന അറിയിച്ചിട്ടുണ്ട്. അടിച്ചോടിച്ച് മുള്ളുവേലിക്കപ്പുറം ചൈനീസ് സൈനികരെ മലമുകളിൽ നിന്ന് ഉരുട്ടി താഴേക്ക് എറിയുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചൈനയുടെ അതിർത്തി മേഖലയായ യാങ്സിയിൽ നിന്നുള്ള ചൈനീസ് സംഘമാണ് ഇന്ത്യൻ അതിർത്തി കടക്കാനുള്ള ഗൂഢപദ്ധതിയുമായി മുന്നോട്ട് വന്നത്. കയ്യിൽ കുന്തങ്ങളും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ക്ഷതമേപ്പിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും ലഡാക്കിനെതിന് സമാനമായിരുന്നുവെന്ന് സൈനികർ പറയുന്നു. ഇതിന് പിന്നാലെ ചൈന ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സാഹചര്യങ്ങൾ സാധാരണ നിലയിലാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തുറന്ന ചർച്ച ആവശ്യമാണെന്നും ചൈന പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നു. ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങോട്ട് ആക്രമിക്കുക, തിരിച്ചു കിട്ടുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലട്ടോ, ഇപ്പൊ സമാധാനപൂർവ്വമാണ് എന്ന് പറയുക. അടിപൊളി ആശയം. December 9 അരുണാചലിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ചൈന ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. വാർത്താ ഏജൻസിയായ AFP ആണ് ചൈനയുടെ ആദ്യ പ്രതികരണം റിപ്പോർട്ട് ചെയ്തത്. തങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി
സാധാരണ നിലയിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ വ്യക്തമാക്കുകയാണ്. ശരി, ഇങ്ങോട്ടടിച്ചു തിരിച്ചങ്ങോട്ടും ആക്രമിച്ചു, അങ്ങനെ എന്താണ് ഇന്ത്യയുടെ പവർ എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ഥിതി സമാധാനം, വളരെ സന്തോഷം.